ശാന്തി. സരളവും വിനീതവുമായി വിശ്വ നവനിർമ്മാണം ചെയ്യൂ. ഇന്നത്തെ വിഷയമാണ് ദീർഘവീക്ഷക ബുദ്ധി വയ്ക്കൂ. ഇന്നത്തെ അവ്യക്ത സൂചന നമിക്കുക, അതായത് തല കുനിക്കുക. എപ്പോൾ നമിക്കുന്നു അപ്പോഴേ സർവരും നമ്മുടെ മുന്നിൽ നമിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, ഞാൻ എപ്പോഴും മറ്റുള്ളവരെ നമിക്കുന്നുണ്ടല്ലോ, എന്നാൽ എനിക്ക് അവർ ഇങ്ങോട്ട് ബഹുമാനം തരുന്നില്ല. ആര് സ്വയം വിനയത്തോടെ താഴുന്നില്ലയോ അവർക്കാണ് ബഹുമാനം ലഭിക്കാതിരിക്കുന്നത്, തിരിച്ച് ബഹുമാനം കിട്ടാതിരിക്കുന്നത്. താങ്കൾ ദീർഘവീക്ഷക ബുദ്ധിയുള്ളവർ ആണല്ലോ, അതിനാൽ എത്ര പേർക്ക് മുന്നിൽ നമ്മൾ സ്വയം നമിക്കുന്നു, അതായത് വിനയത്തിൻ്റെ ഗുണം ധാരണ ചെയ്യുന്നു. മുഴുവൻ കൽപ്പത്തിലും സർവാത്മാക്കളും താങ്കളുടെ മുന്നിൽ നമിക്കും. സത്യുഗത്തിലും ത്രേതായുഗത്തിലും രാജാവിനോടുള്ള ആദരവിനാൽ മനസ്സുകൊണ്ട് എല്ലാവരും നമിക്കും. ദ്വാപര കലിയുഗങ്ങളിലും നമിക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ബാബ ആഗ്രഹിക്കുന്നത് കുട്ടികൾ ബാബയ്ക്ക് സമാനമായി തീരണം എന്നാണ്. അതിനായി ബാബ പറയുന്നു, ഏറ്റവും വലിയ ഗുണമാണ് വിനയം, നമ്രത. ഓരോ ദിവസം കൂടുന്തോറും നിങ്ങൾക്കറിയാൻ സാധിക്കും, വിനയം നമ്മളിലില്ലെങ്കിൽ, എന്തെങ്കിലും കുറച്ച് അഹങ്കാരമുണ്ടെങ്കിൽ, കർമ്മത്തിൽ നിർമോഹി അവസ്ഥ വരുന്നില്ല എങ്കിൽ വിനയം ഒരിക്കലും ഉണ്ടാകില്ല. അതിനാൽ ബാബയുടെ ജ്ഞാനം നമ്മൾ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് വിനയത്തോടെ വേണം കേൾപ്പിച്ചു കൊടുക്കാനായിട്ട്. ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലഹരി തീർച്ചയായിട്ടും നമ്മളിൽ ആവശ്യമാണ്. എന്നിരുന്നാലും ലഹരിയോടൊപ്പം നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിൽ മറ്റുള്ളവരുമായി പെരുമാറുന്ന സമയത്ത് വിനയം ആവശ്യമാണ്. ആരെന്ത് സംസാരിച്ചാലും നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ മുറിക്കരുത്. അത് സ്നേഹത്തോടാദ്യം കേൾക്കൂ, എന്നിട്ട് അവരോട് പറയൂ, ഞങ്ങളുടെ അഭിപ്രായം ഇതും കൂടിയാണ്. ഞാൻ അവരോട് പറയുന്നത്, നമ്മുടെ വിവേകം ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ അംഗീകാരം ഇതാണ്. ബാക്കി ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകുമല്ലോ. അവരുടെ കാര്യത്തെ നമ്മൾ തിരസ്കരിക്കുകയാണ്, നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് അവർക്കൊരിക്കലും അനുഭവപ്പെടാൻ പാടില്ല. ഓരോ കാര്യവും നമ്മൾ സ്വീകരിക്കുന്നതായിട്ട് അവർക്ക് തോന്നണം. നമ്മുടെ അംഗീകാരത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്നും പരസ്പരം വിരുദ്ധമായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇവിടെ. ഒരിക്കലും ബ്രഹ്മകുമാരീസിലേക്ക് പോകില്ല എന്നടക്കം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു സഹോദരൻ, ബ്രഹ്മകുമാരീസുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരു സഹോദരൻ ആ വ്യക്തിയോട് പറഞ്ഞു, നമ്മുടെ ഒരു സഹോദരിയുണ്ട്, ആ സഹോദരിയെ ചെന്ന് കാണൂ എന്ന് ആ വ്യക്തി ഇവരോട് പറഞ്ഞു. വളരെ വിവേകശാലിയായ ഒരു കുട്ടിയാണ്, ഒരു സഹോദരിയാണെന്ന് പറഞ്ഞു. അതായത് ഏതൊരു സഹോദരിയുടെ അടുത്താണോ ഇവർ സംസാരിക്കാൻ പോയത്, ആ സഹോദരിയെക്കുറിച്ച് പറയണം. വളരെ വിനയത്തോടുകൂടി എത്ര വലിയ പ്രശ്നത്തെയും ഇല്ലാതാക്കും. ആ സിസ്റ്ററോട് സംസാരിച്ചതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും ബ്രഹ്മകുമാരീസിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുണത്തിൻ്റെ പ്രഭാവം, ആരെല്ലാമാണോ വിരോധം പ്രകടിപ്പിക്കുന്നവർ, താങ്കൾ അവരോട് തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഉച്ചത്തിൽ സംസാരിച്ചാൽ അവരുടെ അഹംഭാവം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബാബ എത്രയാണ് നമ്മളോട് സംസാരിക്കുന്നത്, വിനയത്തിനെ കുറിച്ച് അത്രയും മഹത്വം നമ്മൾ കൊടുക്കണം. വിനയം അർത്ഥം തല കുനിക്കുക. പ്രകാശ്മണി ദാദിച്ചി ആര് ദാദി ആര് കാണാൻ വന്നാലും അവരെ വളരെയധികം വിനയാന്വിതമായിട്ടാണ് ദാദി തലകുനിച്ചുകൊണ്ട് അവരെ മിലനം ചെയ്യും. ബാബയെ നോക്കൂ, നമുക്ക് മുന്നിൽ നമസ്തേ പറയുന്നുണ്ട്. ബ്രഹ്മ ബാബയെ നമിക്കാറുണ്ട് തലകുനിച്ചുകൊണ്ട്. അതുകൊണ്ട് ബാബ പറയുകയാണ്, എത്രത്തോളം വിനയം നമ്മളിലുണ്ടോ ഒരിക്കലും ഇങ്ങനെ മനസ്സിലാക്കരുത്, ഞാൻ എപ്പോഴും തലകുനിച്ചുകൊണ്ട് തന്നെയാണല്ലോ, എപ്പോഴും ഞാൻ വിനയം എന്നിൽ നിന്നും വേണം പ്രകടിപ്പിക്കാൻ, എനിക്ക് മാത്രം എപ്പോഴും വിനയം കാണിക്കണമോ? എത്രത്തോളം ഞാൻ വിനയം പ്രകടിപ്പിക്കുന്നു അതിനനുസരിച്ച് എനിക്ക് അംഗീകാരം കിട്ടുന്നേ ഇല്ലല്ലോ എന്ന്. മറ്റുള്ളവരും കുറച്ച് സമയം ഇനി വിനയം കാണിക്കട്ടെ, അവരെൻ്റെ മുന്നിൽ തലകുനിക്കട്ടെ എന്ന് ചിന്തിക്കരുത്. മറ്റുള്ളവരെന്താണ് പ്രതികരിച്ചത് എന്നുള്ളത് ചിന്തിക്കരുത്. നമ്മൾ ഒരിക്കലും വിനയം പ്രകടിപ്പിക്കുന്നില്ല,
അസത്യം പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അംഗീകാരം ഉണ്ടാവില്ല. അവർക്ക് അല്പകാലത്തേക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടാകും, താൽക്കാലികം മാത്രമായിരിക്കും, റിസൾട്ട് അധികമൊന്നും പ്രത്യക്ഷപ്പെടില്ല. ആരാണോ ദീർഘവീക്ഷക ബുദ്ധിയുള്ളവർ, അവർ എത്ര പേർക്ക് മുന്നിൽ തലകുനിക്കുന്നു, വിനയത്തിന്റെ ഗുണത്തെ ധാരണ ചെയ്യുന്നു, മുഴുവൻ കൽപ്പത്തിലും മറ്റുള്ള ആത്മാക്കൾ നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കും. നമ്മുടെ പ്രാപ്തി മുഴുവൻ കൽപ്പത്തിലേക്കുള്ളതാണ്. ഇന്ന് എനിക്ക് പ്രാപ്തി ലഭിച്ചു കഴിഞ്ഞു അങ്ങനെയല്ല, തന്റെ സ്വഭാവം എപ്പോഴും ഈ രീതിയിൽ നിലനിർത്തണം. താങ്കൾക്ക് ഈ ജീവിതത്തിൽ വിനയത്തിന്റെ വരദാനം ലഭിച്ചിട്ടുണ്ട്. മധുരമായി സംസാരിക്കുന്നതിൻ്റെ, ക്ഷമയോടെ സംസാരിക്കുന്നതിൻ്റെ അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനാൽ ബാബ പറയുന്നത്, സത്യത്രേതായുഗത്തിൽ രാജാവിൻ്റെ രൂപത്തിൽ സർവരും താങ്കൾക്ക് മുന്നിൽ തലകുനിക്കുന്നു. ദ്വാപര കലിയുഗത്തിലും താങ്കളുടെ മൂർത്തി അഥവാ ഓർമ്മചിഹ്നത്തിൻ്റെ മുന്നിലും സർവരും തലകുനിക്കുന്നു. ബാബ പറഞ്ഞു വരുന്നത്, വിനയം എപ്പോഴും നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. മുഴുവൻ യുഗത്തിലും മറ്റുള്ളവർ താങ്കളെ അംഗീകരിക്കും താങ്കളുടെ വിനയത്തിലൂടെ. എന്തുകൊണ്ടെന്നാൽ വിനയത്തിൻ്റെ ഗുണം ഇതിലൂടെ നമുക്കറിയാൻ സാധിക്കും. അവരെ പ്രതി ഇവർ ഹൃദയത്തിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്, വളരെ സരളമാണ്, സോഫ്റ്റാണ് എന്ന്. പലതവണ പലരും ആവേശത്തിലേക്ക് വരുന്നുണ്ട്, അധികാരത്തോടെ സംസാരിക്കുന്നുണ്ട്. ആവേശത്തോടെ ഉച്ചത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുമെന്ന് പറയാറുണ്ട്. പക്ഷെ അതെല്ലാം താൽക്കാലികം മാത്രമാണ്. ഉച്ചത്തിൽ ഒരിക്കലും സംസാരിക്കേണ്ട ആവശ്യമില്ല. വിനയത്തോടെ വേണം സംസാരിക്കാനായിട്ട്. വളരെയധികം വിനയാന്വിതമായി സംസാരിക്കണം. വിവേകശാലി കുട്ടികൾ അങ്ങനെയാണ്. ചിലർ വിവേകമുണ്ട്, ചിലർക്ക് വിവേകമില്ല. ചിലരിൽ ശക്തിയുണ്ട്, ചിലർക്ക് ശക്തിയില്ല. തൻ്റെ സ്വഭാവത്തെ ബാബ പറയുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ എപ്പോഴും വിനയാന്വിതമായിരിക്കണം. എങ്കിൽ മറ്റുള്ളവരുടെ ഭാവനയും നല്ലതായിരിക്കും. അതിനാൽ തലകുനിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ചെറിയ കാര്യമല്ല. മുഴുവൻ കൽപ്പത്തിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെ സൂചകമാണിത്. അതിനാൽ വിനയത്തിൻ്റെ ഗുണം അത്യാവശ്യമാണ്. ഓം ശാന്തി.